വെൽക്കം ടു യൂത്ത് ഫയർ. ജനരോഷം ഇളകിക്കഴിഞ്ഞാൽ, ആളിക്കത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് അവിടെ നടക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ തല്ലടാ കൊല്ലടാ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു, ആരാണ്, എന്താണ്, ഒന്നും അറിയാൻ ആഗ്രഹിക്കാതെ ആ കൃത്യനിർവഹണം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം തന്നെയാണ് യൂത്ത് ഫയറിൻ്റെ ഈ എപ്പിസോഡിൽ നാം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. പെട്ടെന്നുള്ള നീതി നിർവഹണം ആശാസ്യമോ? ഇരിങ്ങാലക്കുടയിലുള്ള സെൻറ് ജോസഫ്സ് കോളേജിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഈ എപ്പിസോഡിൽ നമ്മോടൊത്ത് പങ്കെടുക്കുന്നത്. വളരെ സ്നേഹത്തോടെ യൂത്ത് ഫയറിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നല്ലേ. ജനരോഷം, അതിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ആരെങ്കിലും ഒരാൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ തള്ളടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ്, എന്തിനാണ്, എന്ത് തെറ്റാണ് ചെയ്തത്, ഇത് ചോദിക്കാനും പറയാനും പോലുമുള്ള ക്ഷമ ആളുകൾക്കില്ല. അങ്ങനെ ഒരു കോപം ആളുകളിൽ ജ്വലിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ്, ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ തോക്കൊണ്ട് അങ്ങ് വെടിവെക്കുക, പിന്നീടാകാം ബാക്കി കാര്യം എന്ന് ചിന്തിക്കുന്നത് ആശാസ്യമാണോ? അങ്ങനെ നമുക്ക് അനുവദിക്കാനായിട്ട് പറ്റുമോ? നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇപ്പൊ നടന്ന കേസ് തന്നെ എടുക്കാം, ഹൈദരാബാദിലത്തെ റേപ്പ് ഇഷ്യൂ. അതിന് ആ പെൺകുട്ടീനെ കൊന്നതിന് കൃത്യമായ തെളിവ് സി സി ടി വി ദൃശ്യത്തിലുണ്ട്, ആ പെൺകുട്ടിയുടെ ക്യാമറയിൽ നിന്നും കിട്ടി. അപ്പൊ പോലീസ് ജനങ്ങളുടെ റോഷം മുഴുവൻ പോലീസിൽ കയറിയിട്ടാണ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഉടനടിയുള്ള നടപടിയല്ല, ഉടനടിയുള്ള ശിക്ഷയല്ല, ഉടനടിയുള്ള ന്യായം അത് കിട്ടിയേ പറ്റൂ. അതിപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ ചിന്തിച്ചാലും ആൺകുട്ടിയെ ചിന്തിച്ചാലും ഒരു മനുഷ്യൻ്റെ രീതിയിൽ ഉടനടിയുള്ള ന്യായം കിട്ടിയേ പറ്റൂ. വികാരങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ആക്ഷൻസും ശരിയാവണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വിചാരത്തോടുകൂടെ വളരെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് വരുന്ന എന്ത് തീരുമാനങ്ങളുമായാലും അതായിരിക്കും പലപ്പോഴും ശരിയായി വരിക. പ്രത്യേകിച്ച് ഈ ഒരു ഹൈദരാബാദ് ഇഷ്യൂവിൽ പോലീസുകാർ, അവരാണ് കൂടുതൽ നിയമം പഠിച്ചവർ. നിയമം പഠിച്ചവർ പൊതുജനങ്ങൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വികാരത്തിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, അതായത് പോലീസ് ഇപ്പോൾ ഷോർട്ട് ചെയ്തതുപോലെ ചെയ്യാതെ കുറച്ചും കൂടിയും ലീഗലായിട്ട് അതിനോടുള്ള അതിൽ അപ്രോച്ച് ചെയ്യുന്നതാണ് നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരിക്കെ ശരി എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇവിടെ നീതിന്യായ വ്യവസ്ഥ ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു പൊതുവികാരം ഈ നാട്ടിൽ രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയുടെ നീതി നടപ്പാക്കുന്നതിനുള്ള കാലതാമസമല്ലേ അത് ചൂണ്ടിക്കാണിക്കുന്നത്? ഈ കുറ്റകൃത്യത്തിൽ ഇനി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇനി ഇതിലാരെങ്കിലും നിരപരാധികളുണ്ടോ? ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു സ്ഥിതിക്ക് ഈ പെൺകുട്ടിക്ക് പൂർണ്ണമായ നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. നിരപരാധികളുണ്ടോ, ഇനി ആരെങ്കിലും ശിക്ഷിക്കപ്പെടാനുണ്ടോ എന്നുള്ളതൊക്കെ വളരെ സില്ലി ആർഗ്യുമെന്റാണ് ഈ ഹൈദരാബാദ് കേസാണ് പറയുന്നത്. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്, ആരാണ് ചെയ്തതെന്നും കൃത്യമായിട്ടുള്ള വീഡിയോ വിഷ്വൽസ് വരെ ഉണ്ട്. അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അവിടെ ഇങ്ങനെയുള്ള നീതി നിർവഹണം നടത്തിയത്. ഒരു ഇത്രയ്ക്ക് കോൾ ബ്ലഡ് റേപ്പിന് എന്തായാലും കിട്ടുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. എന്തിനാണ് അത് വെച്ച് വൈകിക്കുന്നത്? അപ്പൊ തന്നെ നടപ്പിലാക്കിയാൽ പോലെ ചെയ്യുന്നവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഇവിടെയുള്ള നിയമങ്ങൾ. ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്, അതാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 21 തെറ്റ് ചെയ്തവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്നല്ല പറയുന്നത്, എവ്രി പേഴ്സൺ ലിവിംഗ് ഇൻ ഇന്ത്യ ആണ്. അതുകൊണ്ട് തെറ്റ് ചെയ്തവരായാലും തെറ്റ് ചെയ്യാത്തവരൊക്കെ ആയാലും ലൈഫിനുള്ള പ്രൊട്ടക്ഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. അതിനെതിരെയുള്ള ലംഘനമാണ് ഹൈദരാബാദ് കേസിൽ പോലീസ് നടപടി. ഒരു കുറ്റവാളി ആക്രമിക്കപ്പെട്ട ആളോട് കാണിക്കാത്ത ദയയും കാരുണ്യവും ആ വ്യക്തിയോട് മറിച്ച് നമ്മൾ എന്തിനു കാണിക്കണം? ജനരോഷത്തിന് അവിടെ പ്രാധാന്യമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? കാരുണ്യം കാണിക്കരുത് എന്ന് പറയുന്നില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അത് നിയമത്തിൻ്റെ രീതിയിലായിരിക്കണം, അല്ലാതെ ജനരോഷത്തിന്റെ പേരിലോ പോലീസ് നിയമം കയ്യിലെടുക്കുന്നത് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്തിൽ നടക്കില്ല. അങ്ങനെ നിയമത്തിന്റെ പരിരക്ഷയിൽ കേസ് നടത്തണം എന്ന രീതിയിൽ ചിന്തിച്ചത് കൊണ്ടും വിചാരങ്ങളുടെ പുറത്ത് മാത്രമേ നീതി നടപ്പാക്കണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് 3.5 million കേസുകൾ എവിടെയും എത്താതെ നിൽക്കുന്നത്. ഹൈദരാബാദ് കേസ് എടുക്കുമ്പോൾ അതില് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പോലീസുകാരും അവരും ആ 4 പേരും തമ്മിലുള്ള മൽപ്പിടുത്തത്തിന്റെ ഇടയിലാണ്
അവർ വെടിവെച്ചിരിക്കുന്നത്, പോലീസുകാർ വെടിവെച്ചു എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ പോലീസുകാരുടെ ഇതിലൊരു നിയമമുണ്ട്, മുട്ടിന് താഴെ വെടിവെക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട് അവർ ആ ഒരു നിയമം നോക്കാതെ അങ്ങോട്ട് ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുക ചെയ്യുന്നത്? പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഡെമോക്രാറ്റിക് കൺട്രി ആണെങ്കിൽ എന്തുകൊണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ലോ ഉള്ളത്? ലോന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇങ്ങനെ ജനങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ ലോന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇവിടെ ഉള്ളത്? ഇത്ര കോടിക്കണക്കിന് ആൾക്കാരുള്ള ഇന്ത്യയിൽ നമ്മുടെ കോടതിയുടെ വർക്കിംഗ് സമയം ഇപ്പോഴും 10:30 to 4:30 വരെ മാത്രമാണ്. 1 hour ലഞ്ച് ബ്രേക്കും. ഇങ്ങനെയുള്ള ഇത്രയും ആൾക്കാരും ഇത്രയും കേസുകളുള്ള ഈ കോടതി എന്തുകൊണ്ടാണ് ഇത്രയും സമയം മാത്രം? ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള കാലാവധിയാണ് 10:30 to 4:30 വരെ, അത്രയും സമയം 1 hour ലഞ്ച് ബ്രേക്കും. ഇതിനിടയിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ് നീതി? ഇപ്പോൾ ഹൈദരാബാദ് ഇഷ്യൂവിൽ വന്ന ഹൈദരാബാദ് കമ്മീഷണർ പി പി സജ്ജനാർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എൻകൗണ്ടർ ഇഷ്യൂ അല്ല ഇത്. ഇതിന് മുൻപും അദ്ദേഹം എൻകൗണ്ടർ ഇഷ്യൂവിൽ ഇതുപോലെ തന്നെ കേസിൻ്റെ വിചാരണ നടക്കുന്നതിൻ്റെ ഇടയിൽ പ്രതികളെ വെടിവെച്ച് വീഴ്ത്തിയ സംഭവങ്ങളുണ്ട്. അതായത് ജനരോക്ഷത്തെ മാത്രം മാനിച്ചിട്ടാണ് എക്സിക്യൂട്ടീവ് അതായത് പോലീസുകാരെ നിയമം കയ്യിലെടുക്കുന്നത്. അതല്ലാതെ പ്രതിയെ മാത്രം മാനിച്ചിട്ടല്ല അന്ന് ഹൈദരാബാദിൽ മൽപ്പിടുത്തം നടത്തിയത്. ആ പ്രതികൾ അവരെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ പോലീസുകാരോട് മൽപ്പിടുത്തത്തിന് ശ്രമിച്ചപ്പോഴാണ്, രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പി പി സജ്ജനാർ അവരെ ഷൂട്ട് ചെയ്തത്. പ്രതികളെ കൊണ്ടുപോയ സമയം ശ്രദ്ധിക്കണം, വെളുപ്പിന് 3:30. അതായത് 3:30 അവർ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് പ്രതികളെ, അതായത് ആ ജനരോഷം അവരെ ജനരോഷത്തിൻ്റെ മാനിച്ചിട്ടാണ് അവരൊരു സമയം എടുക്കുന്നത്. അതായത് പ്രതികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ 3:30 സമയം എടുക്കുന്നത്. അപ്പോൾ വേറെ ആളുകളൊന്നും കാണുന്നില്ല, തെളിവെടുപ്പിന് പോകുന്നു, അപ്പോൾ പോലീസുകാർ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രതികളെ എന്ത് ചെയ്തു എന്നുള്ളത് പോലീസുകാർക്ക് മാത്രമാണ് അറിയുന്നത്. 3:30 എന്ന് പറയുന്ന സമയം എടുക്കാൻ കൃത്യമായ കാരണമുണ്ട്. അവരവിടെ കൊണ്ടുപോയത് തെളിവെടുപ്പിനല്ല, ക്രൈം റീകൺസ്ട്രക്ഷന് വേണ്ടിയാണ് കൊണ്ടുപോയത്. രാത്രിയും പുലർച്ചയ്ക്കിടയ്ക്ക് നടന്ന സംഭവം ഒരിക്കലും രാവിലെ 9 ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എന്തുകൊണ്ട് അവരുടെ കയ്യിൽ വിലങ്ങ് വെച്ചില്ല? ഒരു പ്രതി കോടതിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്നെ കോടതിയിലേക്ക് മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹാൻഡ് കഫ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു, പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ഹാൻഡ് കഫ് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് എന്നെ കുറേ ഹാൻഡ് കഫ് യൂസ് ചെയ്യാത്ത സാഹചര്യത്തിൽ പോലീസിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിക്കേണ്ടത് കമ്മീഷണറുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തില്ല. കൂടാതെ വെടിവെച്ചത് മുട്ടിന് താഴെയല്ല. ഒരു പോലീസുകാരൻ പ്രതി രക്ഷപ്പെടുമ്പോൾ വെക്കേണ്ടത് മുട്ടിന് താഴെയാണെന്നുള്ള കാര്യം എന്തുകൊണ്ട് കമ്മീഷണർ പറഞ്ഞു? അന്ന് രാജ്യത്ത് കത്തി ജ്വലിച്ചിരുന്ന ഒരു പ്രക്ഷോഭം പോലീസുകാർക്കറിയാലോ. അതായത് ഇത് തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. അപ്പോൾ പ്രതികളെ സംരക്ഷിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പോലീസുകാരെ വിന്യസിപ്പിക്കേണ്ടതും പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാതെ ഇങ്ങനൊരു നേരം എടുക്കുകയും തെളിവെടുപ്പിന് അതായത് പുനരാവിഷ്കരിക്കാനായിട്ട് എടുത്ത സമയവും പോലീസുകാരുടെ എണ്ണം കുറവുകളും ഈ പ്രതികളുടെ മരണത്തിനിടയാക്കി എന്ന് കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. ഹൈദരാബാദ് ഇഷ്യൂവിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അതിനുപോലും നിൽക്കാതെയാണ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി പോലീസ് അങ്ങനെ ചെയ്തു. അതായത് നിയമനിർവഹണം അതിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കൂടിയാണ് ഇത് സംഭവിച്ചത്. കാത്തു നിൽക്കാനുള്ള ക്ഷമ അല്ലേ, അതിനുള്ള ക്ഷമ പോലും ഇല്ലാതെ. ഇന്ത്യയിലെ കോടതി അല്ലേ, ഇന്ത്യയിലെ കോടതി തന്നെ നിയമത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ച പല കേസുകളും കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത ഒരു കേസാണ് ഹൈദരാബാദ് ഇഷ്യൂ. അപ്പൊ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതും. ഇപ്പൊ അതിനെതിരെ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാല് ആക്ഷൻ എടുക്കാനായിട്ടും നമുക്ക് പറ്റുള്ളൂ. മോള് കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസായിരുന്നു നമ്മുടെ നിർഭയ കേസ്. എത്ര കൊല്ലം നീട്ടുകൊണ്ടുപോയി? 8 അത് സംഭവിച്ചത് എനിക്കോ നിനക്കോ ആയിരുന്നെങ്കിൽ പോലും ഒരു 8 ഇവരെ സുഖവാസത്തിന് ജയിലിലേക്ക് അയക്കുക, എന്നിട്ട് തൂക്കുകയർ തട്ടി മാറ്റപ്പെടാം, ഏത് കൈ കൊണ്ടാണെങ്കിലും തട്ടി മാറ്റപ്പെടാം. ഇതൊക്കെയാണോ FIR സമർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ? നോക്കൂത്തിയെ നിൽക്കല്ലേ നമുക്ക് പറ്റുള്ളൂ ഇതിലൊക്കെ. ഫസ്റ്റ് ട്രാക്ക് കോടതികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിനുശേഷം വന്ന വാറങ്കിൽ 9 കുട്ടിയെ റേപ്പ് ചെയ്ത കേസിൽ തന്നെ വിധി 2 നടപ്പാക്കിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് എല്ലാ റേപ്പ് കേസസിന്റെ കാര്യത്തിലും പ്രാവർത്തികമായിട്ടില്ല? ഇവിടെ കോടതിയിൽ മാത്രമായിട്ട് തന്നെ 3 crore കേസുകളാണ് ഇപ്പോഴും പെൻഡിങ്ങിൽ ഇരിക്കുന്നത്. അതിൽ മാത്രം 4000
കേസുകളാണ് ഹൈക്കോടതിയിലും ഇരിക്കുന്നത്. എന്തുകൊണ്ട് ആ സമയത്ത് നിർവഹണം നടന്നില്ല? എന്തുകൊണ്ട് ഇപ്പോഴും ട്രയൽ പതുക്കെ പോകുന്നു? ഇവിടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ 3 കോടിയില്ല 3 ലക്ഷമാണ്. 3 ലക്ഷം. ഒരു കാര്യം കൂടി ഉണ്ട്, ഇപ്പൊ ഹൈദരാബാദിൽ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് നടന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ഡിസ്കഷനെ പ്രസക്തി ഇല്ലായിരുന്നു, ഈ ഒരു ടോപ്പിക് ഉയർന്നു വരില്ലായിരുന്നു. ഇതിപ്പോ ജനരോക്ഷം ഇത്രയുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ആ ഒരു ഷൂട്ടിംഗ് വേണ്ടി വന്നു. അപ്പൊ ഈ കോടതിയുടെ പിന്നോക്കി അതിന്റേതായ സമയം എടുക്കാം, ലോ അതിന്റേതായ സമയം എടുക്കുമെന്ന് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. എത്ര സമയം എത്ര നാൾ കാത്തിരിക്കണം? പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി തനിക്ക് നീതി കിട്ടണം, എത്ര സമയം ജുഡീഷ്യറിയുടെ മുൻപിൽ ക്യൂ നിൽക്കണമെന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്? നമുക്കറിയാം ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറേ വർഷങ്ങളെടുക്കും ഈ ഒരു കേസിന് തീർപ്പൊക്കെ വരാനായിട്ട്. കാരണം അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും നമ്മുടെ ജുഡീഷ്യറി വഴി നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങനെ തന്നെ പോകണം. പക്ഷെ നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് വർഷങ്ങളുടെ ത്യാഗങ്ങൾ കൊണ്ട് മാത്രമാണ്. അവിടെ ഒരു തെറ്റുണ്ട് മോളെ. ശുഭാപ്തി വിശ്വാസം എപ്പോഴും നല്ലതാണ്, നീതി കിട്ടും, പക്ഷെ ഒരു തെറ്റുണ്ടല്ലോ. ബ്രിട്ടീഷ് ഇപ്പോൾ തെറ്റായ ഒരു ലോ ഇറക്കുമ്പോൾ ഗാന്ധിജയന്തിയെതിരെ സമരം ചെയ്ത് 5 വർഷത്തിനോ 10 വർഷത്തിനോ ശേഷമല്ല, ആ പിറ്റേ ദിവസം തന്നെ ഗാന്ധിജി സമരത്തിനുള്ള ആഹ്വാനം നൽകുകയും 1941 ഈ ഗവൺമെന്റ് ഇങ്ങനത്തെ ലോസ് ബ്രിട്ടീഷ് ഇറക്കിയപ്പോൾ 1942 തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും തുടങ്ങിയ ആളാണ് ഗാന്ധിജി. ഗാന്ധിജിയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ എന്തായാലും ഗാന്ധിജി ഇൻസ്റ്റന്റ് ജസ്റ്റിസ് വേണമെന്ന് പറയുന്ന ആളായിരിക്കും. കാരണം ആള് തന്നെ ഉടനടിയുള്ള നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളാണ്. സമരം ചെയ്യരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തി ചെയ്ത് ഗാന്ധിജി നോൺ വയലൻസിന്റെ പാതയോടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്, അല്ലാതെ വയലൻസിന്റെ പാതയോടെ. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന ഹൈദരാബാദ് ഇഷ്യൂ എടുത്താലും മറ്റ് ഏത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാലും, ഇപ്പൊ സിഎയുടെ പേരിൽ നടക്കുന്ന രോക്ഷം എടുത്തു നോക്കിയാലും, പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ളത് നിയമപരമല്ല. നിങ്ങൾ ക്രൂരം എന്ന് വിശേഷിക്കുക എന്താണ്? ആർക്ക് സംഭവിച്ചതാ ക്രൂരം? കുറ്റവാളികൾ സംഭവിച്ചതാണോ ക്രൂരം? ആ പെൺകുട്ടിക്ക് സംഭവിച്ചതാണോ ക്രൂരം? രണ്ടും ക്രൂരമാണ്, രണ്ടും മനുഷ്യജീവികളാണ്, രണ്ടും ക്രൂരമാണ്. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം, പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാരീതി ഇന്ത്യ എന്നൊരു രാജ്യത്ത് ഉണ്ടാവേണ്ടത്. ഇന്ത്യ എന്നൊരു രാജ്യത്ത് എത്ര നീതി നമുക്ക്? ജസ്റ്റിസ് ഡിലേസ് ജസ്റ്റിസ്. അതിന് വേറൊരു ന്യായീകരണവും നൽകാൻ പറ്റില്ല. എത്ര വർഷം നമ്മൾ കാത്തിരിക്കണം? എനിക്കാണ് സംഭവിക്കുന്നത്, എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. എത്ര വർഷം സംഭവിച്ചാലും അൾട്ടിമേറ്റ് ആയിട്ട് ന്യായം വരണം, അതാണ് വരണം. അതിന് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അവസാനം എന്റെ മൂക്കി പല്ല് മുളച്ചിട്ടല്ല എനിക്ക് ന്യായം കിട്ടുന്നത്, എനിക്ക് അപ്പൊ തന്നെ കിട്ടിയ അതല്ലേ നല്ലത്? കൊന്നുകളയാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് റിവേർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ജീവൻ എനിക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോ അങ്ങനെ എന്റെ ലൈഫിന് പറ്റുന്ന ഒരു സംഭവം എത്ര പറഞ്ഞാലും, എത്ര ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാലും എനിക്ക് തിരിച്ചു കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ ലോ എന്ന് പറയുന്നത് ലോ ലോ തന്നെയാണ്. പവർ ഓഫ് ഗൺ കാണ്ട് റീപ്ലേസ് ദ പവർ ഓഫ് ലോ. പവർ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഉടനടിയുള്ള ന്യായമാണ്, ഉടനടിയുള്ള ശിക്ഷയല്ല, നടപടിയല്ല. ഉടനടിയുള്ള ന്യായത്തിന്റെ അടിയിൽ വരുന്നതാണ് ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് പവറും എല്ലാം. ഒരു ട്രയൽ, ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ഒരു ട്രയൽ നടത്തിയിട്ടാണ് ഉടനടിയുള്ള ന്യായം വേണ്ടത്, അതാണ് ഞങ്ങളും പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഡെവലപ്മെന്റും കോടതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ചേച്ചി ആവശ്യപ്പെട്ടതുപോലെ അതിനുള്ള സമയം പോലും ഹൈദരാബാദ് ഇഷ്യൂയിൽ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിയമങ്ങൾ ചെയ്തിരുന്നു, എല്ലാ നടപടികൾക്കും ശേഷമാണ് അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായത്. സമയമുണ്ട്, അതിന് പോലും അനുവദിക്കാതെയാണ് പോലീസ് നിയമം കൈവിടുന്നത്. സമയം ഇത്ര ചെറിയ ഗ്യാപ്പാണോ? ഒരു പെൺകുട്ടി ഇത്ര നിഷ്ഠൂരമായി വഴിയരികിൽ കൊല്ലപ്പെട്ടിട്ട് പോലും പറ്റില്ല. കാരണം നമുക്ക് അതിനായ കൃത്യമായിട്ടുള്ള എവിഡൻസും എല്ലാം ബാക്കിയുള്ളത് പ്രതികൾ മാത്രമായിരുന്നു. ഒരു വാദി ഇല്ലാത്ത ഒരു കേസിൽ എങ്ങനെ കൃത്യമായ എവിഡൻസ് തരും? എന്നെ ഒരു മുറിയിലിട്ട് ഒരാൾ പീഡിപ്പിച്ചാൽ എന്നെ കൊന്നോളൂ, പിന്നെ അവിടെ ആര് എവിഡൻസ് തരാനുള്ളത്? എന്നെ കൊന്ന ആൾ പറയൂ, ഞാൻ ആളല്ല കൊന്നേ, അപ്പൊ എത്ര എവിഡൻസ് ആയിട്ടെടുക്കും? എന്ത് അടിസ്ഥാനത്തിലാണ് എവിഡൻസ് ഇവിടെ എടുക്കുന്നത്? ഇവർക്കെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് പറയുന്നു, എങ്ങനെ പ്രതികരിക്കുന്ന വിഷയത്തെ കുറിച്ച്? ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏത് കേസ് എടുത്താലും അതിന് പ്രൂഫാണ് ആദ്യം കോടതി ചോദിക്കുന്നത്. നമ്മുടെ ജിഷാവത കേസ് എടുക്കുകയാണെങ്കിൽ എത്ര പ്രൂഫ് നമ്മൾ കൊടുത്തു, എന്നിട്ടും ഇതുവരെ ഒരു കാര്യം പോലും നടന്നില്ല. ആ അമീറുൽ ഇസ്ലാം ഇപ്പോഴും അവിടെ ആ ജയിലിൽ ഭക്ഷണം കഴിച്ച് തടിച്ചു കൊഴിച്ച് സുഖവാസം നടത്തുകയാണ്. ഇത്ര അധികം പ്രൂഫ് കൊടുത്തിട്ട് പോലും അത് നടത്തുന്നില്ല. ഇതാണെന്ന് നമ്മുടെ നിയമം. ജിഷ കേസിൽ ഇതുപോലെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ കേസിൽ വെറ്റിനറി ഡോക്ടറുടെ കേസിൽ ഇല്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പറയട്ടെ പറയട്ടെ, ഇതൊരു പോലീസ് അനാസ്ഥ കൊണ്ട്, പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണ് ഈ കേസ് ഇൻസ്റ്റന്റ് ആയിട്ട് നടത്തിയത്. കാരണം എന്നാൽ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മിസ്സിംഗ് കേസ് കൊടുത്തപ്പോൾ പോലീസ് അതിനെതിരെ ആക്ഷൻ എടുത്തില്ല.
അവിടുത്തെ പോലീസിന് ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു പേടിയുണ്ട്. പോലീസ് ആക്ഷൻ എടുത്തു. 1 hour പോലീസ് അവിടെ എത്തുകയും എന്താണെന്ന് അന്വേഷിക്കുകയും അതിനുശേഷം ബോഡി കിട്ടിയതിനു ശേഷമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വന്നു തുടങ്ങിയത്. അതെ, ഏതൊരു കേസ് കിട്ടിയാലും പോലീസ് ആദ്യം ആ സ്ഥലത്ത് എത്തുകയും എന്താ പക്ഷെ അവിടെ നിന്ന് കുട്ടിയെ കിട്ടിയിട്ടില്ല. അതാ മിസ്സിംഗ് കേസ്. പ്രതികൾ പിന്നെ കുട്ടീനെ അവിടെ ഇടോ? ഒരിക്കലും ഇല്ല. അവിടെ അവിടുന്ന് ആ കുട്ടിയെ മാറ്റി പോലീസിന്റെ അനാസ്ഥ മറിക്കാനുള്ള ഒരു കേസ്. അനാസ്ഥയില്ല. 1 hour പോലീസ് അവിടെ എത്തുകയും അവിടെ അന്വേഷണം നടത്തുകയും ചെയ്തു. നമുക്കല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ആ CCTV ഫോട്ടോസ് എടുക്കുകയും ഇത്രയും പ്രൂഫ് അവരോട് കാണിച്ചു. ഒരു ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടെ പോലീസ് പുണ്യവാന്മാരാണോ അല്ലയോ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഉടനടിയുള്ള നടപടി വേണമെന്നാണ്. അപ്പൊ കുട്ടി തന്നെയാണ് പറയുന്നത് പോലീസ് വൈകിയാണ് കേസ് എടുത്തത്. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഉടനടിയുള്ള നടപടി വേണം എന്നല്ലേ? ഉടനടിയുള്ള, അതായത് ഉടനടിയുള്ള നടപടി വേണ്ട എന്ന് ആരും വാദിക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള എന്നാന്ന് ചോദിച്ചാല് ഈ നീതിന്യായം നടപ്പാക്കി വർഷങ്ങൾ എടുക്കുന്നത് വേണമെന്നില്ല, വേഗം വേണം. പക്ഷെ സത്യവും നീതി അറിഞ്ഞിട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഒരു വികാരം വന്നിട്ട് ഒരു ഒരു ആളിക്കത്തല്ല, ജനവികാരം ആളിക്കത്തുമ്പം പോലീസും പട്ടാളവും എല്ലാം കൂടെ ഒന്ന് വെടിവെച്ചങ്ങ് ചുമ്മാ കൊല്ലുകയല്ല. ഇതിലെന്താണ് സത്യം, ഇതിലെന്താണ് അസത്യം, ആരാണ് വാദി, ആരാണ് പ്രതി, ഇതൊന്ന് അറിഞ്ഞിട്ട് കൊല്ലുവോ കൊല്ലാതിരിക്കുകയോ ചെയ്യരുതോ? അതിനൊരു വ്യവസ്ഥിതി ഇവിടെ ഉള്ളപ്പോൾ നിയമം കയ്യിലെടുക്കാൻ ഒരു പരിധി വരെ അവകാശമുള്ളവർ തന്നെയാണ് ഹൈദരാബാദ് കേസിൽ ആ എൻകൗണ്ടർ നടപ്പിലാക്കിയത്. PP സജന വാസ് എ പോലീസ് ഒഫീഷ്യൽ, ഹി വാസ് നോട്ട് എ ലേമാൻ. ഒരു ഒരു ലോലും പോലീസുകാരന് ഒരാളെ കൊല്ലാം എന്നുള്ള ലോ നമുക്കില്ല. ഇന്ത്യൻ രാഷ്ട്രത്തിൽ അതില്ല. ആ ഒരു ലോ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. പോലീസുകാരന് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെടിവെക്കാം, പക്ഷെ അത് മുട്ടിന് താഴെ വെടിവെക്കുന്നത് സ്വയം രക്ഷയ്ക്കല്ല. ഒരു പോലീസുകാരന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊള്ളാനുള്ള അധികാരം ഉണ്ട് ഇന്ത്യയിൽ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ സെൽഫ് ഡിഫൻസ് ക്ലാസ്സുകളൊക്കെ ഇല്ലീഗൽ ആയിട്ട് പ്രഖ്യാപിക്കണ്ടേ? പോലീസ് അത് പറഞ്ഞത് തെറ്റാണ്. പോലീസുകാരന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കാനുള്ള അധികാരം ഉണ്ട്, മുട്ടിന് കീഴെ മാത്രമല്ല. അത് വേറെ കേസാണ്. നമ്മൾ CID മോസം മാത്രമല്ല സിനിമയിലുള്ളത്, പല സിനിമകളുണ്ട് തള്ളിയിട്ട് കൊല്ലുക എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. പോലീസിന്റെ സെൽഫ് ഡിഫൻസ് വേണ്ടി കൊല്ലാനുള്ള അധികാരം പോലീസിനുണ്ട്. ഒരു ലോയും പോലീസിന് അങ്ങനെ കൊല്ലാനുള്ള ഒരു അവകാശം കൊടുക്കുന്നില്ല. കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഇന്ത്യ പോകുന്നതിൽ കൊടുക്കേണ്ടി വരും. എന്തിനങ്ങനെ കൊടുക്കണം? അതിനുവേണ്ടി ജുഡീഷ്യറി ഉണ്ട്. ആ രീതിയിലുള്ള നീതിയാണ് നമുക്ക് വേണ്ടത്. കാരണം ഇന്ത്യ ഡെമോക്രാറ്റിക് ആണ്. ഇവിടെ ഈ കേസിൽ ഹൈദരാബാദ് പോലീസിന് എതിരെ തോക്ക് ചൂണ്ടി എന്ന പേരിലാണല്ലോ വെടിയുതിർത്തതെന്ന് പറയുന്നു. പക്ഷെ പത്രസമ്മേളനത്തിൽ സജ്ജനാർ പറഞ്ഞത് തങ്ങളുടെ പോലീസുകാർക്ക് കല്ലുകൾ കൊണ്ടും കമ്പുകൾ കൊണ്ടുമുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ, പോലീസുകാരനെ വെടിവെക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നാണ് സജ്ജനാർ പറയുന്നത്. പോലീസിനെ വെടിവെക്കാൻ ശ്രമിച്ചു എന്ന് സജ്ജനാർ പറഞ്ഞിട്ടുണ്ടോ? ഉവ്വ, സജ്ജനാറല്ല, അവരുടെ കേസിന്, അതായത് ഈ ഇവരെ വെടിവെച്ചു ഇവരെ വധിച്ചു എന്നുള്ള ന്യൂസ് പുറത്തു വന്നപ്പോൾ പോലീസുകാർ തന്നെ നൽകിയ ഒരു പറഞ്ഞിട്ടില്ല കല്ലുകൊണ്ട്. സജ്ജനാരുടെ പോലീസുകാർ തന്നെയല്ലേ, കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെയല്ലേ ഇത് വെളിപ്പെടുത്തുന്നത്? പോലീസുകാര് നിയമം പരിപാലിക്കേണ്ട ആൾക്കാരാ, ഒരിക്കലും നിയമം കയ്യിലെടുക്കേണ്ട ആൾക്കാരല്ല. അതിനാണ് നമ്മുടെ ഇവിടെ കോടതിയും അതിനായിട്ടുള്ള നിയമങ്ങളും ഉള്ളത്. അപ്പൊ അതനുസരിച്ച് പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ കാര്യം. കാരണം അതുകൊണ്ട് അതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ജനരോക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസുകാരുടെ ആക്ഷൻ മാത്രമായിട്ട് എന്നുള്ളൂ ഈ ഹൈദരാബാദ് കേസിൽ പറയാനായിട്ട്. പോലീസ് നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടല്ലോ. ഞാൻ ഒരു കേസ് എക്സാമ്പിൾ പറയട്ടെ. കോടതിയിലുള്ള ഒരു സെക്ഷനാണ് ഹേബിയസ് കോർപ്പസ്. നമ്മൾ ഫയൽ ചെയ്തതിന് 2 days പോലീസുകാർ അവർക്ക് ഉള്ള ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. അവിടെയാണ് ഇൻസ്റ്റന്റ് ജസ്റ്റിസ്, ഇൻസ്റ്റന്റ് ആയ ന്യായം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വർഷങ്ങളും കൊല്ലങ്ങളും കൊടുക്കാൻ ഹേബിയസ് കോർപ്പസ് നടപ്പാക്കാൻ. അപ്പൊ ഇവിടെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് വന്നുകൊണ്ട് അങ്ങനെ ഒരു വിധി ഇത്ര പ്രസക്തമായിട്ട് ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ, പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഹേബിയസ് കോർപ്പസ് ഓഫ് ഇൻസ്റ്റന്റ് ജസ്റ്റിസ്. നീതി നിർവഹണം നടപ്പാക്കാൻ ഭാരതത്തിൽ ഒരു സംവിധാനം ഉണ്ടായിരിക്കെ പെരുവഴിയിൽ മനുഷ്യർ നീതി കയ്യിലെടുത്ത് നിയമം കയ്യിലെടുത്ത് വെട്ടും കുത്തും കൊലപാതകവും നടത്തുന്നത് ശരിയാണോ? പോലീസുകാർ തന്നെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെടിവെച്ച് ഒരാളെ കൊല്ലുന്നത്
ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ന്യായവിധി നടത്തിയിട്ട് വിധി നടത്തിയിട്ട് ആ ആൾ ചെയ്തത് തെറ്റാണെങ്കിൽ അതിന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുന്നതിൽ ആർക്കും എതിരില്ല. എന്നാൽ ജനരോക്ഷം ആളിക്കത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സിൽ തോന്നുന്നത് പോലെ ചെയ്യുന്ന കാട്ടുനീതിയിലേക്ക് പോകുന്നത് നമുക്ക് അനുവദിക്കാനായിട്ട് കഴിയുമോ? ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല, പക്ഷേ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതേ വിഷയവുമായി വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ നന്ദി, നമസ്കാരം.